ചൈനയ്ക്ക് വീണ്ടും പൂട്ടിടാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം. നൂറിലേറെ ചൈനീസ് വെബ്സൈറ്റുകൾ നിരോധിച്ചുകൊണ്ടുള്ള നടപടികൾക്കാണ് ഇപ്പോൾ ആരംഭം കുറിക്കാൻ പോകുന്നത്. ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് നിക്ഷേപ തട്ടിപ്പുകൾക്കായി പ്രവർത്തിക്കുന്ന സൈറ്റുകളാണ് ഇവ. ചൈന നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ഇന്ത്യ ആരംഭിച്ച ഏറ്റവും പുതിയ നടപടിയാണിത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തോട് ചൈനീസ് വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഇന്ത്യയുടെ പ്രതിരോധത്തിനും സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്കും പൊതുക്രമത്തിനും ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി 250 ചൈനീസ് ആപ്പുകൾ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ട്. ടിക്ടോക്, സെൻഡർ, ഷെയിൻ, ക്യാം സ്കാനർ അടക്കമുള്ള ആപ്പുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കം. 38 ബെറ്റിംഗ് ആപ്പുകളും 93 വായ്പാ ആപ്പുകളുമാണ് നിരോധിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റേതാണ് ഈ നടപടി. ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഈ ആപ്പുകൾ 10,00,000 തവണ ഡൗൺലോഡ് ചെയ്യപ്പെട്ടിരുന്നു. സർക്കാർ അധികാരികൾ പറയുന്നത് അനുസരിച്ച് ഈ ആപ്പുകൾ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ശേഖരിക്കുകയും പ്രധാനപ്പെട്ട അനുമതികൾ നമ്മളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ചൈനയിലെ സെർവറുകൾ ഏറ്റെടുക്കുന്ന ഈ ഡാറ്റ തെറ്റായി ഉപയോഗിക്കപ്പെടുന്നുവെന്നായിരുന്നു ആരോപണം. അടുത്തിടെ പബ്ജി മൊബൈലിന്റെ ഇന്ത്യൻ പതിപ്പായ BGMI ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. ഇന്ത്യയിൽ വളരെയധികം പ്രചാരം നേടിയ ഒരു ഗെയിമായിരുന്നു ഇത്. ഒരു വർഷത്തിനുള്ളിൽ 100,00,000 അധികം ഉപയോക്താക്കളെ നേടിയ ശേഷമായിരുന്നു ആപ്പിന് എതിരായ നടപടിയുണ്ടായത്.